എല്ലാവർക്കും അശ്വതം വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലായിട്ടാണ് കേട്ടോ. 10 പൈസ ചെലവില്ലാണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനാണ് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. റാഗി പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ 3 ടീസ്പൂൺ റാഗി പൗഡർ എടുക്കുന്നുണ്ട്. റാഗി പൗഡർ എന്ന് ചില സ്ഥലത്ത് പറയും, ചിലയിടത്തൊക്കെ പുല്ലുപൊടി എന്നൊക്കെയാണ് പറയാട്ടെ. പല സ്ഥലത്ത് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറുക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറുക്കിയത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ കുറുക്കി എടുത്ത റാഗി പൗഡർ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ റോ മിൽക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ക്ലെൻസ് നല്ലൊരു ക്ലെൻസർ ാണ് കേട്ടോ അത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിനെ ക്ലെൻസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, മുഖത്തിന് നല്ലൊരു ക്ലെൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ കളഞ്ഞ് മുഖം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാണ് ക്ലെൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് 1-5 മിനിറ്റ് നന്നായി ഒരു മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആക്കാൻ വെക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെയാണ് ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ ഫേസിനെ കിട്ടുന്നത്. ക്ലെൻസിങ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് സ്ക്രബ്ബർ തയ്യാറാക്കണം. അപ്പോൾ 1 ടീസ്പൂൺ റാഗി പൗഡർ കുറുക്കിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ റാഗി പൗഡർ, 1 ടീസ്പൂൺ കോഫി പൗഡർ, പിന്നെ റോ മിൽക്ക്, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു സ്ക്രബ്ബർ തയ്യാറാക്കുക. ഇതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു വട്ടം ഈ സ്ക്രബ്ബൊക്കെ ഫേസിന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് നന്നായി സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. ഫേസിൽ, കഴുത്തിലും കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നന്നായി സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാഷ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഉണങ്ങിയിട്ടോ, അപ്പോൾ നമ്മുടെ പാലില്ലേ അതെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തൊട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് സ്ക്രബ്ബ് ഒരു വട്ടം കൂടി ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം വാഷ് ചെയ്ത് കൊടുക്കാൻ. ലാസ്റ്റ് സ്റ്റെപ്പായി പാക്ക് തയ്യാറാക്കണം. അപ്പോൾ ഈ കുറുക്കി വെച്ചതിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം കടലമാവായാലും എടുക്കുക കേട്ടോ. ഇത് 3 കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിന് നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റും. നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ട് സ്ക്രബിങ് കഴിഞ്ഞോടത്തോടുകൂടി. ഇനി ഈ പാക്കും കൂടി ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കിടുക്കാച്ച റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടാം. ായപ്പോഴത്തേക്ക് നന്നായി ഡ്രൈ ആയി വന്നിട്ട് ഇനി വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു കിടിലൻ റിസൾട്ട് തന്നെയാണ് കിട്ടുക. അങ്ങനെ വാഷ് ചെയ്ത് വന്നപ്പോൾ അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ ഞെട്ടിപ്പോയി, അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോയിങ് വന്നിട്ട്. നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയി പൈസ മുടക്കി ഫേഷ്യൽ ചെയ്യുന്നേക്കാൾ എത്രയോ നല്ലതാണ് വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഉണ്ടല്ലോ എങ്ങനെയാണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക കേട്ടോ. അത്രയ്ക്ക് കിടക്കാച്ച റിസൾട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്ക് ഓക്കേ.